أعوذ بالله أعوذ من الشيطان الرجيم. بسم الله الرحمن الرحيم. الله من نبلي إليك ഒരാൾ നടന്നു പോയാൽ അവനുള്ള ശ്രേഷ്ഠതയാണ് പറയുന്നതൊക്കെ. അവൻ അല്ലാഹു നൽകുന്നത് വലിയ പുണ്യമാണ്, ധാരാളം ശ്രേഷ്ഠതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. സഹോദരിമാർക്ക് ഞാൻ പറഞ്ഞല്ലോ, പൊതുവെ ഒരു സംശയം ഉണ്ടാവും, ഇതൊക്കെ പുരുഷന്മാർക്കാണ് ലഭിക്കുന്നത്, അവർക്ക് ലഭിക്കുന്ന പ്രതിഫലമാണിതൊക്കെ. നഹ്നു മഅശിറൻ നിസാ, ഞങ്ങൾ പാവും പെണ്ണുങ്ങൾ, ഞങ്ങൾ എന്തു ചെയ്യാൻ? ഞങ്ങൾക്ക് പള്ളിയിൽ പോകാനോ അതുപോലെ രണാംഗണങ്ങളിൽ ചെല്ലാനോ ഒന്നും നമുക്ക് അവസരമില്ലല്ലോ. അതാണ് പൊതുവെ സഹോദരിമാരുടെ സങ്കടം അല്ലേ? അല്ലേ, ഭാര്യമാർ അങ്ങനെ സങ്കടപ്പെടും. ഈ കുട്ടികളെയൊക്കെ പോറ്റി വളർത്തുന്നതിനിടയിൽ ഒരുപാട് പ്രയാസങ്ങൾ അവർക്കുണ്ട്. അവർക്ക് പഴയ പോലെ ഖുർആനോദാനോ ദിക്റ് ചൊല്ലാനോ ഒന്നും സാധിക്കില്ല അല്ലേ. കുട്ടികളെ മുലയൂട്ടണം, അതുപോലെ അവരെ നന്നായി പഠിപ്പിക്കണം, ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അവരെ ഉറക്കണം, ഉറക്കിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നതിനിടയിൽ ഇവർ വന്ന് കുട്ടികൾ വരും, അങ്ങനെ വലിയ പ്രയാസം ഉണ്ടാവും. ആ സമയത്തൊക്കെ നല്ല പോലെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടി വരും അല്ലേ. അപ്പൊ പിന്നെന്താ പറയാ, പഴയ പോലെ ഓതാനും ഖുർആൻ ഓതാന് ദിക്ര ചൊല്ലാന് സ്വലാത്ത് ചൊല്ലാനൊക്കെ പറ്റുന്നില്ലല്ലോ എന്നതാണ് സങ്കടം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ സങ്കടപ്പെടുന്നവരോടാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അരുത്, അതോർത്ത് സങ്കടപ്പെടേണ്ടതില്ല. കാരണം ഗർഭം ചുമക്കുന്നേടം മുതൽ പിന്നെ പ്രതിഫലമാണ്, കൂലിയാണ്, പ്രതിഫലത്തിന്റെ കൂമ്പാരമാണ്. 9 മാസം ഗർഭം ചുമന്നതിന് കൂലി. പ്രിയപ്പെട്ട പെങ്ങളെ, പ്രസവിച്ചതിന് കൂലി, ആ പ്രസവ വേദന അനുഭവിച്ചതിന് കൂലി. അതിനുശേഷം ആ കുട്ടിയുടെ, ആ കുട്ടിയെ മുലയൂട്ടുന്ന കാലം അത്രയും കൂലി അല്ലേ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. 2 വർഷക്കാലമാണ് മുലയൂട്ടാൻ ഖുർആൻ പറയുന്നത്. ആ 2 വർഷം മുലയൂട്ടുന്ന നേരത്തെല്ലാം അവൾക്ക് കൂലിയാണ്. അതുപോലെ ആ പ്രിയപ്പെട്ട മകളെ എന്തെല്ലാം അവൾക്ക് വേണ്ടി ചെയ്യുന്നുവോ അതെല്ലാം എല്ലാം എല്ലാം പ്രതിഫലമാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരിമാരെ, ഇതൊക്കെ നിങ്ങൾക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്താ പറയാ, കുറെ സലാത്തെല്ലാനും കുറെ ദിക്റെല്ലാനും ഒക്കെ പറ്റുന്നില്ല എന്ന് വിചാരിച്ച് സങ്കടപ്പെടരുത്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അല്ലാഹുവേ, നീ ഞങ്ങളുടെ തുച്ഛമായതാണെങ്കിലും ഞങ്ങളുടെ അമലുകൾ, ഞങ്ങളുടെ കർമ്മങ്ങൾ നീ ഖബൂലാക്കി റബ്ബേ. അതുപോലെ പ്രിയപ്പെട്ടവരെ, പള്ളിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ബാങ്കിന് ഉത്തരം നൽകുക എന്നതാണ്. എല്ലാ ഏർപ്പാടുകളും നിർത്തിവെച്ച് ബാങ്കിന് ഉത്തരം നൽകുകയും പള്ളിയിലേക്ക് ഉളരുകയും ചെയ്യുക, അത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മുടെ മക്കളെയൊക്കെ വളരെ കൃത്യമായി അവരെ ബാങ്കിന്റെ നേരത്ത് പള്ളിയിലേക്ക് പറഞ്ഞു വിടാനും, നിസ്കാരത്തിന്റെ ഗൗരവം ഇടയ്ക്കിടെ അവരെ ഓർമ്മപ്പെടുത്താനും ഒക്കെ ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങൾക്ക് സാധ്യമാവണേ. 10 വയസ്സ് കഴിഞ്ഞോട്ടെ, അല്ലെങ്കിൽ SSLC കഴിഞ്ഞോട്ടെ, എന്നിട്ട് മതി ആ കാര്യത്തിൽ ഒന്ന് സ്ട്രിക്റ്റ് ആക്കുക എന്ന് വിചാരിക്കരുത് അല്ലേ. 10 കഴിയുമ്പോ ഏകദേശം എത്ര വയസ്സാവും? 15 വയസ്സ് കഴിയും. എന്താ അള്ളാഹുവിന്റെ ഹബീബ നബി തങ്ങൾ പറഞ്ഞത്? 7 വയസ്സാവുമ്പോ നിസ്കരിക്കാൻ കൽപ്പിച്ചു തുടങ്ങണം. 10 വയസ്സായിട്ടും നിസ്കരിക്കാൻ സന്നദ്ധനാകുന്നില്ലെങ്കിൽ പിന്നെ മെല്ലെ ആ കുട്ടിയെ അടിക്കണം. ഇതാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ അല്ലേ, ഇതാണല്ലോ അധ്യാപനം. ഉറങ്ങുകയാണോ? അല്ലെ, ഇതാണ് അധ്യാപനം അല്ലെ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനോഹരമായ വചനം അതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ.